നമസ്കാരം. ഈ മത തീവ്രവാദ സംഘടനകൾ ഇങ്ങനെ പല തരത്തിൽ പല രൂപത്തിൽ പല പേരുകളിൽ ഇന്ത്യയിലടക്കം പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല പല സംഘടനകൾക്കും മത തീവ്രവാദ സംഘടനകൾക്കും പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള അഭേദ്യമായ ബന്ധമൊക്കെ ചൂണ്ടിക്കാട്ടി തത്വമേ ന്യൂസ് നിരവധി സ്റ്റോറികൾ ചെയ്തിരുന്നു. ഇവിടെ പല പേരുകളിൽ, രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെ പേരിലൊക്കെ തന്നെ നിരവധി തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇന്റലിജൻസ് ബ്യൂറോ അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾക്ക് പല കുറി നിർദ്ദേശങ്ങളും അതിൻ്റെ വിവരങ്ങളും സൂചനകളും ഒക്കെ ലഭിച്ചതാണ്. ശക്തമായ നടപടിയാണ് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ചും കേരളം, അതുപോലെ സൗത്ത് ഇന്ത്യ, തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് വലിയ തീവ്രവാദ ഗ്രൂപ്പുകളും ഹബ്ബുകളും ഇവിടെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു, നടക്കപ്പെടുന്നു. റിക്രൂട്ട്മെന്റുകൾ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ഉൾപ്പെടെ, ഹിസ്ബുൾ മുജാഹിദിലേക്ക് ഉൾപ്പെടെ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നു എന്ന സൂചനയും വാർത്തയും ഒക്കെയുണ്ട്. നമുക്ക് ഇന്തോനേഷ്യയിലേക്ക് ഒന്ന് പോയാൽ, മത തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തിയതിന് രാജ്യത്തെ മതസംഘടനയായ ഇസ്ലാമിക് ഡിഫൻഡേഴ്സ് ഫ്രണ്ടിനെ ഇന്തോനേഷ്യയിൽ നിരോധിച്ചു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായത്. വിവാദ മത നേതാവ് റസീഖ് ശിഹാബാണ് സംഘടനയുടെ തലവൻ. സംഘടനയെ നിരോധിച്ചെന്നും സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ സിമി എന്ന തീവ്രവാദ സംഘടനയെ നിരോധിച്ചതുപോലെ തന്നെ ഈ ഇസ്ലാമിക് ഡിഫൻഡേഴ്സ് എന്ന് പറയുന്ന സംഘടനയാണ് ഇപ്പോൾ ഇന്തോനേഷ്യ നിരോധിച്ചിരിക്കുന്നത്. ഇന്തോനേഷ്യയിൽ നിരവധി മതസംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒന്നിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന സംഘടനയാണ് ഈ ഇസ്ലാമിക് ഡിഫൻഡേഴ്സ്. പക്ഷേ മത തീവ്രവാദ കേന്ദ്രങ്ങളുമായും മത തീവ്രവാദികളുമായും ലോകത്തെ നശിപ്പിക്കാനുള്ള രാജ്യവിരുദ്ധ ലോകവിരുദ്ധ ശക്തികളുമായും കൂട്ടുചേർന്നു എന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് അടിയന്തരമായി ഇന്തോനേഷ്യ ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 98 ഇസ്ലാമിക് ഡിഫൻഡേഴ്സ് ഫ്രണ്ട് രൂപീകരിക്കപ്പെടുന്നത്. ഹിന്ദുക്കൾ, സിഖുകാർ എന്നിവർക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളിലൂടെ സംഘടന തീവ്രമത വിദ്വേഷം പ്രചരിപ്പിച്ച് വളരുകയായിരുന്നു. ഇന്തോനേഷ്യയിലെ ഹിന്ദു, സിഖ്, മറ്റ് ബുദ്ധ മതവിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമമാണ് ഇവരുടെ ഹൈലൈറ്റ്. ഇവർ 98 മുതലേ ഇത്തരം ആക്രമണങ്ങൾ തുടങ്ങി മത തീവ്രവാദത്തെ ഇന്തോനേഷ്യയിൽ വളർത്തുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ച സംഘടനയാണ് ഈ ഇസ്ലാമിക് ഡിഫൻഡേഴ്സ് ഫ്രണ്ട്. അതുപോലെ വൈകാതെ ഇന്തോനേഷ്യൻ രാഷ്ട്രീയത്തിലെ തന്നെ നിർണായക ശക്തിയായി ഈ സംഘടന മാറുകയായിരുന്നു. ജക്കാർത്ത മുൻ ഗവർണർ ബാസുകി ജഹാജ പൂർണാമയെ മതനിന്ദ ആരോപിച്ച് വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നതിൽ സംഘടന ശക്തമായ സ്വാധീനം ചെലുത്തി. മതം നോക്കിയുള്ള ശിക്ഷാ നടപടികളും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തുന്നതിലും മത തീവ്രവാദം വളർത്തി രാജ്യത്തെ, ഇന്തോനേഷ്യ എന്ന രാജ്യത്തെ ശിഥിലമാക്കുന്നതിനൊക്കെ പ്രധാന പങ്കുവഹിച്ച ഒരു സംഘടന കൂടിയാണ് ഈ ഇസ്ലാമിക് ഡിഫൻഡേഴ്സ് ഫ്രണ്ട് എന്ന് പറയപ്പെടുന്നു. നേരത്തെ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് കൂട്ടൺ റാലികൾ നടത്തിയതിന് ഈ സംഘടനയുടെ തലവൻ റസീഖ് ശിഹാബിനെ അറസ്റ്റ് ചെയ്തിരുന്നു. വനിതാ പ്രവർത്തകർക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതിനും ഇയാൾക്കെതിരെ കേസുണ്ട്. ഇയാൾക്കെതിരെ ഒരുപാട് കേസുകൾ നിലനിൽക്കുന്നുണ്ട്. സംഘടനയിലെ പലരും ലൈംഗിക അരാജകവാദികളാണ് എന്ന ആരോപണവുമുണ്ട്. ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്തരം ലൈംഗിക അരാജകവാദവും ഇത്തരത്തിലുള്ള ലൈംഗികമായ അതിക്രമങ്ങളും നാണം കെട്ട തരം താണ രീതിയിലുള്ള ലൈംഗിക ചിന്താഗതികളുമാണ് ഇവരെയൊക്കെ മുമ്പോട്ട് നയിക്കുന്നത്. ഇവർക്കൊക്കെ ഭക്ഷണം കഴിക്കണം, സ്ത്രീകളെ പീഡിപ്പിക്കണം, അല്ലെങ്കിൽ പെണ്ണു പിടിക്കണം, ചോറുണ്ണണം, ഈ ഒരു വിചാരം മാത്രമേ ഇത്തരത്തിലുള്ള മത തീവ്രവാദികൾക്ക് അടിസ്ഥാനമായുള്ളൂ. ഒപ്പം തന്നെ ആളുകളെ, അന്യമതസ്ഥരെ കൊല്ലണം, ഒരു രാജ്യത്തെ ഇല്ലാതാക്കണം, അവരുടെ രാജ്യം വരണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളാണ് ഈ ഇസ്ലാമിക് ഡിഫൻഡേഴ്സ് ഫ്രണ്ട് എന്നാണ് ഇന്തോനേഷ്യ പറയുന്നത്. ശക്തമായ നിരോധനം. ഇക്കാര്യത്തിൽ ലോകം മുഴുവൻ ഒരുപാട് സംഘടനകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവയെല്ലാം നിരോധിച്ച് ആഗോള ഭീകരവാദത്തിനെതിരെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾക്കൊപ്പം ചേർന്നിരിക്കുകയാണ് ഇന്തോനേഷ്യയും എന്നാണ് മനസ്സിലാക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായ നടപടി എടുക്കുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ ഇത്തരത്തിൽ നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. പല പേരുകളിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളിൽ, അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ സന്നദ്ധ സംഘടനകളുടെ പേരുകളിലൊക്കെ അവർ ഇതിൻ്റെയൊക്കെ മറവിൽ മത തീവ്രവാദം ഇവിടെ ഊട്ടിയുറപ്പിക്കുകയാണ്, ഇവിടെ വളർത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്നവർക്കും ഗോതമ്പാഹാരം കഴിക്കുന്നവർക്കും പെട്ടെന്ന് മനസ്സിലാകും ഈ കാര്യങ്ങളൊക്കെ തന്നെ. ശക്തമായ നടപടിയും സംവിധാനങ്ങളുമാണ് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയെ നിരോധിക്കണം എന്ന ആവശ്യം രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നു കഴിഞ്ഞു. അത്തരത്തിൽ മത മൗലികവാദവും അത്തരത്തിൽ മത തീവ്രവാദവും പ്രോത്സാഹിപ്പിക്കുന്ന ചില സംഘടനകളെ അടിയന്തരമായി നിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് കൂടിയാണ്, അതിലേക്ക് ഒരു സന്ദേശം കൂടിയാണ് ഇപ്പോൾ ഇന്തോനേഷ്യയിൽ ഇസ്ലാമിക് ഡിഫൻഡേഴ്സ് ഫ്രണ്ടിനെ നിരോധിച്ചതിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ആഗോള ഭീകരവാദത്തിനെതിരെ, മത തീവ്രവാദത്തിനെതിരെയുള്ള ഇന്തോനേഷ്യയുടെ ഉറച്ച ഒരു നിലപാട്, ഉറച്ച ഒരു നടപടിയായിട്ട് വേണം ഇതിനെ കാണാൻ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.